പടവൂർ ശൈഖുമായി വലിയ ബന്ധമാണ്. ബഹുമാനപ്പെട്ട താജു ശരിയ ഉസ്താദ് വരുകൾക്ക് അജ്മീർ ഹാജാ തങ്ങൾ പാപ്പയോട് വലിയ ബന്ധമാണ്. നിരവധി ഔലിയാക്കളുമായി വലിയ ബന്ധമാണ്. എന്തിനേരെ പറയണു, സർവ ഔലിയാക്കളെക്കാളും വലിയ സ്ഥാനത്തുള്ള, എല്ലാവരെക്കാളും വലിയ സ്ഥാനത്തുള്ള റഹ്മത്തുൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, സിറാജുസ് സാലിഖീൻ, ശംസുൽ ആരിഫീൻ, മുഹിബ്ബുൽ ഫുഖറാഇ വൽ والمساكين اشرف الخلق محمد رسول الله صلى الله عليه وسلم ഹബീബായ തങ്ങളുടെ വലിയ ആശിഖല്ലേ, തങ്ങളുമായി വലിയ ബന്ധമല്ലേ, അതുകൊണ്ടല്ലേ മദീനയിൽ പോയാൽ, അതേ റൗളാ ശരീഫിന്റെ ചാരത്ത് എത്തിയാൽ അവിടുന്ന് തലയങ്ങ് താഴ്ത്തി വെച്ചു പോയി. നമുക്കവിടെ ചെന്നിട്ട് സെൽഫി എടുക്കാൻ ഒരു മടിയുമില്ല. റൗളാ ശരീഫിന്റെ മുന്നിൽ ഫോട്ടോ എടുത്തിട്ട് അതിങ്ങനെ സ്റ്റേറ്റസിൽ എടുത്തു വെക്കുന്ന എത്ര ആളുകളുണ്ട്. നമുക്കതിനൊരു മടിയുമില്ല. അതേ സമയത്ത് ആലിമീങ്ങൾ അവരാണ്. ഇന്നും മുഴുവനും ഫോട്ടോയുടെ കാലമാണ്. എല്ലാവരും ഫോട്ടോയുടെ പിന്നിലാണ്. തിരിയാനും അറിയാനും ഇല്ല, അനങ്ങാനില്ല. പിടിക്കുന്നതൊക്കെ ഫോട്ടോ, പറയുന്നതൊക്കെ ഫോട്ടോ, കേൾക്കുന്നതൊക്കെ ഫോട്ടോ, ഇരിക്കുന്നത് മുഴുവനും ഫോട്ടോ. മുഴുവൻ പ്രവർത്തനങ്ങളും ദുനിയാവിലെ തന്നെ ബാത്തിലാക്കി പോയി. ഉഹ്റവിയായ ആലിമീങ്ങൾ അങ്ങനെയല്ലല്ലോ. റൗളാ ശരീഫിന്റെ ചാരത്ത് ചെന്നാൽ ബഹുമാനപ്പെട്ട താജു ശരിയ ഉസ്താദ് തലപൊക്കാറില്ല, വളരെ തല താഴ്ത്തിയിട്ട് ഭക്തിയിലാണ് നടക്കുന്നത്. എന്തേ കാരണം? എനിക്കെന്റെ കണ്ണുകൊണ്ട് റൗളയെ കാണാൻ അർഹതയില്ല. എനിക്കെന്റെ കണ്ണുകൊണ്ട് റൗളയെ കാണാൻ അർഹതയില്ല. സ്വപ്നത്തിൽ ഹബീബായ തങ്ങളെ കണ്ട മഹാനല്ലയോ. എന്നിട്ടാണ് അവിടുന്ന് പറയുന്ന വിനയത്തിന്റെ വാക്കൊന്നു നോക്കൂ. തലപൊക്കാതിരിക്കാൻ കാരണം ഹബീബിനെ കാണാതെ റൗളയെ കാണാൻ എനിക്കർഹതയില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. ആ ശൈഖുന താജു ശരിയ ഉസ്താദ് വരികളാണ്. ചെറുപ്പക്കാരെ ശരിക്കും മനസ്സിലാക്കണം. അവിടുന്ന് ആദരിക്കുന്ന സമയത്ത് പറഞ്ഞ വാക്യെന്താണ്? നിങ്ങളെ ഞാൻ മരിച്ചു എന്ന വിവരം കിട്ടിയാൽ ആദ്യത്തെ ദിവസത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്താണ്? ഖബറിൽ കിടന്ന അലിക്കുഞ്ഞി ഉസ്താദിന് റബ്ബേ നീ ശിക്ഷിക്കല്ലേ അല്ലാ. അവർക്കൊക്കെ എത്ര പേടിയാ ഉള്ളത്, അവർക്കൊക്കെ എത്ര ഭയമാണുള്ളത് ചെറുപ്പക്കാരെ. അപ്പൊ ഒന്നിനും കൊള്ളാത്ത ഞങ്ങളെ കൽബിൽ എത്ര പേടിയാ വേണ്ടത്. പക്ഷെ നമ്മുടെ കൽബിലേക്ക് പേടി കയറി കൂടുന്നില്ലല്ലോ. പേടി നമ്മുടെ കൽബിലോട്ട് കയറി കൂടുന്നില്ലല്ലോ. നന്നാകണമെന്നൊരു ചിന്ത നമ്മുടെ കൽബിൽ കയറി കൂടുന്നില്ലല്ലോ.